റീടാറിംഗ് കഴിഞ്ഞ ഒരു വർഷം തികയുന്നതിന് മുൻപ് പൊട്ടിപ്പൊളിഞ്ഞ കുഴികൾ നിറഞ്ഞ പയ്യന്നൂർ പെരുമ്പ ബൈപ്പാസ് റോഡ് ആദ്യ മഴയ്ക്കു തന്നെ റോഡിൽ കുഴികൾ നിറഞ്ഞതോടെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ബെറ്റലിളകി കുഴികൾ നിറഞ്ഞ് യാത്ര ദുസ്സഹമായതിനു ശേഷമാണ് പയ്യന്നൂർ ബൈപ്പാസ് റോഡ് റീടാർ ചെയ്യുന്നത്. ഇരുവശത്തും റോഡ് അടച്ചിട്ടുകൊണ്ടായിരുന്നു റീടാറിംഗ്. എന്നാൽ ഒരു വർഷത്തിലേറെ ആയുസ് ഈ റീടാറിംഗ് പ്രവൃത്തിക്ക് ഇല്ലാതെ പോയി. പെരുമ്പ മുതൽ LIC ജംഗ്ഷൻ വരെ റോഡിൽ മിക്കയിടത്തും കുഴികൾ രൂപം കൊണ്ടു. അരയടിയോളം ആഴത്തിലുള്ള കുഴികൾ മൂലം ഇരുചക്രവാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവായി. മഴ കഴിയാതെ ഇനി അറ്റകുറ്റപ്പണികൾ സാധ്യവുമല്ല. താൽക്കാലികമായി കുഴികളിൽ മണ്ണിട്ട് പ്രശ്നം പരിഹരിക്കാനുള്ള നഗരസഭയുടെ ശ്രമവും വിജയകരമായില്ല. അപ്പോൾ ഈ റോഡ് മാസങ്ങളോളം അടച്ചിട്ട് വലിയ ഒരു ഒരു മെക്കാഡം റോഡ്, വലിയ ഭയങ്കര റോഡാണ് എന്നൊക്കെ പറഞ്ഞാണ് ഈ റോഡ് അടച്ചിട്ടുകൊണ്ടാണ് ഈ പണിയെടുത്തത്. ഈ പണിയെടുത്ത റോഡ് ഈ ഒരു കാലവർഷം അതിജീവിക്കുന്നതിന് മുമ്പേ തകരാറായി എന്നുള്ളതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഈ റോഡ് പണി കഴിഞ്ഞ ഉടനെ റോഡിലൂടെ ഈ തോണിപ്പുറത്ത് കടലിലെ തോണി പോകുന്ന അവസ്ഥയാണ് റോഡിൽ പോകുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഈ റോഡിൻ്റെ പണിയെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കേണ്ടായിരുന്നു. അന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാതെ ഈ റോഡിന്റെ പണി കംപ്ലീറ്റ് ആയി റോഡ് ഒന്ന് ഗതാഗതമാക്കി കഴിഞ്ഞാൽ നല്ല റോഡായി മാറുമെന്നാണ് നമ്മുടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത്. അത് കഴിഞ്ഞ് ഈ ഒരു കാലവർഷമാകുമ്പോൾ തന്നെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് തീരെ ഒടുക്കം മുതൽ ഒടുക്കം വരെ അത് തകര മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ ഇതിന്റെ പേരിൽ വൺ അഴിമതി നടന്നിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ സംശയിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഇതിന്റെ അഴിമതി അന്വേഷിച്ചിട്ട് ആ അഴിമതിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുശേഷമാണ് റോഡ് നന്നാക്കേണ്ടത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അലംഭാവവുമാണ് ഒരൊറ്റ വർഷം കൊണ്ട് റോഡ് തകർന്നതിന് പിന്നിലെന്നാണ് പ്രതിപക്ഷ സംഘടനകൾ ആരോപിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.